നമസ്കാരം, കമ്മസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് വൺ ക്ലാസ്സിലെ മാത്സ് പ്രാക്ടിക്കൽ ലാബ് ആക്ടിവിറ്റി 6.4 സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഇൻ ജനറൽ ആക്ടിവിറ്റി 6.1, 6.2, 6.3 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിൽ ചെയ്ത അതേ സ്റ്റെപ്പുകൾ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം, അതും ഇൻഡിജർ സ്ലൈഡർ. അതിനായി സ്ലൈഡർ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് സ്ലൈഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗ്രാഫിക്സ് വ്യൂവിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എ എന്ന് കിടക്കുന്നിടത്ത് എൻ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിജർ എന്നത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇൻഡിജർ സ്ലൈഡർ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ചേഞ്ച് ദ ഡിസ്റ്റൻസ് മാർക്ക് ഓൺ ദ എക്സ് ആക്സിസ് പൈ ബൈ എൻ. അതിനായി എക്സ് ആക്സിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുന്നു. അവിടെ എക്സ് ആക്സിസ് എന്നത് സെലക്ട് ചെയ്ത് ഡിസ്റ്റൻസ് പൈ ബൈ എൻ എന്ന് ടൈപ്പ് ചെയ്യുക, പി ഐ ബൈ എൻ. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസുകൾ 0π, 2π, 3π എന്ന റൈറ്റ് സൈഡിലേക്കും -π, -2π, -3π എന്ന ലെഫ്റ്റ് സൈഡിലോട്ടും കാണാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, ഇൻപുട്ട് ബാറിൽ f(x) = sinx എന്നും g(x) = cosx എന്നും ടൈപ്പ് ചെയ്യുന്നു. ആദ്യം f(x) f(9) shift 9 പ്രസ് ചെയ്താൽ മതിയാവും. f(x) = sinx sin(x)നകത്ത് വേണം എക്സ് കൊടുക്കാൻ. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ sinx ഗ്രാഫ് കിട്ടി. അതുപോലെ തന്നെ g(x) g(x) എക്സ് = വെളിയിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം = cos x എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ cos x ഗ്രാഫും ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തതായി f - g എന്ന് ടൈപ്പ് ചെയ്യുന്നു, അതായത് f(x) - g(x) എന്നതിൻ്റെ ഗ്രാഫിന് വേണ്ടി f - g എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മൂന്നാമതൊരു ഗ്രാഫ് കാണാം. അടുത്തതായി f(x) g(x) f - g ഇവയ്ക്കായി 3 ഇൻപുട്ട് ബോക്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് സ്ലൈഡർ എന്ന ടൂളിൽ വന്ന് ഇൻപുട്ട് ബോക്സ് സെലക്ട് ചെയ്യുക. ഗ്രാഫിക്സ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാപ്ഷൻ എന്നിടത്ത് എഫ് എന്ന് കൊടുത്ത്, എഫ് നമുക്കറിയാം sinx ആണ് കൊടുത്തിരിക്കുന്നത്, sinx. ഓക്കെ, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അവിടെ g എന്ന് കൊടുക്കുന്നു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് cos x. ഓക്കെ, മൂന്നാമതായി f - g ലിങ്ക്ഡ് ഒബ്ജക്റ്റ് sinx - cos x. ഓക്കെ, ഇപ്പോൾ 3 ഇൻപുട്ട് ബോക്സുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റിവെക്കാം. അടുത്തതായി നമുക്കിവിടെ f(x) - g(x) മാത്രം മതി. അതിനായി f(x)ഉം g(x)ഉം ഹൈഡ് ചെയ്യണം. അതിന് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്, ആൾജിബ്രിക് വ്യൂവിൽ വന്ന് f(x) എന്ന ഭാഗം ഹൈഡ് ചെയ്യുന്നു, അതുപോലെ g(x)ഉം ഹൈഡ് ചെയ്യുന്നു. ഇപ്പോൾ h(x), അതായത് f - g എന്നതാണ് sinx - cos x എന്ന ഗ്രാഫാണ് ഈ കിടക്കുന്നത്. ഇവിടെ എക്സ് ആക്സിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിൻ്റുകളാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്. അത് കൃത്യമായി കാണാനായി നമുക്ക് റൂട്ട്സ് സെലക്ട് ചെയ്യുന്നു. അതിന് പോയിൻ്റ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൂട്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗ്രാഫിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ പോയിൻ്റിലാണോ ടച്ച് ചെയ്തിരിക്കുന്നത് ആ പോയിൻ്റുകൾ നമുക്ക് ഇവിടെ കാണാം. ഇനി ആ പോയിൻ്റുകൾ കൃത്യമായി കാണാനായി എന്നിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യണം. അതിനായി സ്ലൈഡറിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരോ കീ പ്രസ് ചെയ്യുന്നു, 3, 4. ഇപ്പോൾ 4 എന്ന് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പോയിൻസുകൾ കാണാം. ആ പോയിൻ്റുകൾ -15π/4, 11π/4, -7π/4, -3π/4, π/4, 5π/4, 9π/4, ഇതെല്ലാം സൊല്യൂഷൻസ് ആണ്. പേജ് നമ്പർ 28 നമുക്ക് 6 ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കാണാൻ പോവുകയാണ്. അതിനായി നമ്മൾ ഇൻപുട്ട് ബോക്സിൽ sinx ഉം cos x ഉം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. sinx = cos x അല്ലെങ്കിൽ sinx - cos x എന്നതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻസ് -7π/4, -3π/4,
പൈ ബൈ ഫോർ, ഫൈവ് പൈ ബൈ ഫോർ, നയൻ പൈ ബൈ ഫോർ, തേർട്ടീൻ പൈ ബൈ ഫോർ, ഇവയെല്ലാം സൊല്യൂഷൻസ് ആണ്. എന്നാൽ പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് എന്നത് സീറോയും ടു പൈക്കും ഇടയ്ക്കുള്ള വാല്യൂസാണ്. ഇവിടെ സീറോയ്ക്കും ടു പൈക്കും ഇടയ്ക്കുള്ള രണ്ട് വാല്യൂസിലേ ഇത് ടച്ച് ചെയ്യുന്നുള്ളൂ, പൈ ബൈ ഫോറും ഫൈവ് പൈ ബൈ ഫോറും. അപ്പോൾ പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് എന്നത് പൈ ബൈ ഫോറും ഫൈവ് പൈ ബൈ ഫോറുമാണ്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാനായി ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, സൈൻ ടു എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. അതിനായി ഇൻപുട്ട് ബോക്സിൽ സൈൻ എക്സ് എന്ന് കിടക്കുന്നിടത്ത് സൈൻ ടു എക്സ് എന്ന് കൊടുത്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സൈൻ ടു എക്സ് മൈനസ് കോസ് എക്സ്, കാരണം എഫ് ഓഫ് എക്സ് സൈൻ ടു എക്സും ജി ഓഫ് എക്സ് എന്നത് കോസ് എക്സുമാണ്. അപ്പോൾ എഫ് മൈനസ് ജി എന്നത് സൈൻ ടു എക്സ് മൈനസ് കോസ് എക്സ്, അല്ലെങ്കിൽ സൈൻ ടു എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്നതിൻ്റെ സൊല്യൂഷൻസ് ആണ് ഈ കിടക്കുന്നത്. ഇവിടെ ഗ്രാഫ് എക്സ് ആക്സിൽ ടച്ച് ചെയ്ത പോയിന്റുകൾ കൃത്യമായി കാണാനായി എന്നിൻ്റെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. എന്നിന് സിക്സ് എന്ന് കൊടുക്കുമ്പോൾ വാല്യൂസ് കൃത്യമായി കാണാം. ഇതൊന്ന് സൂം ചെയ്താൽ ഇപ്പോൾ ഗ്രാഫ് എക്സ് ആക്സിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ മൈനസ് സെവൻ പൈ ബൈ സിക്സ്, മൈനസ് പൈ ബൈ ടു, പൈ ബൈ സിക്സ്, പൈ ബൈ ടു, ഫൈവ് പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു, തേർട്ടീൻ പൈ ബൈ സിക്സ്, ഇവയെല്ലാമാണ് സൊല്യൂഷൻ. അപ്പോൾ പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് എന്നത് സീറോയ്ക്കും ടു പൈക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ്. അതായത് പൈ ബൈ സിക്സ്, പൈ ബൈ ടു, ഫൈവ് പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു, ഇങ്ങനെ നാല് വാല്യൂസ് ആണ് പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാനായി ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കുക. മൂന്നാമത്തെ ചോദ്യം, കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അതിനായി എഫ് ഓഫ് എക്സ് എന്നിടത്ത് സൈൻ എന്ന് കിടക്കുന്നത് മാറ്റി പകരം കോസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. കോസ് ടു എക്സ് മൈനസ് സൈൻ എക്സ്, അതിന് കോസ് എക്സ് എന്നിടത്ത് സൈൻ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ കോസ് ടു എക്സ് മൈനസ് സൈൻ എക്സ്, അല്ലെങ്കിൽ കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്നതിൻ്റെ ഗ്രാഫ് നമുക്ക് കാണാം. ഇവിടെ സൊല്യൂഷൻസ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോയിരിക്കുന്ന പോയിൻറ്റുകൾ, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് പോയിരിക്കുന്ന പോയിൻറ്റുകളാണ്. അതായത് മൈനസ് സെവൻ പൈ ബൈ സിക്സ്, മൈനസ് പൈ ബൈ ടു, പൈ ബൈ സിക്സ്, ഫൈവ് പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു, തേർട്ടീൻ പൈ ബൈ സിക്സ്, സെവൻറ്റീൻ പൈ ബൈ സിക്സ്, ഇവയെല്ലാം സൊല്യൂഷൻസ് ആണ്. പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് എന്നത് സീറോയ്ക്കും ടു പൈക്കും ഇടയ്ക്കുള്ള വാല്യൂസ്, അതായത് പൈ ബൈ സിക്സ്, ഫൈവ് പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു. മൂന്ന് പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് ആണ് ഈ ഗ്രാഫിനുള്ളത്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാനായി ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കുക. അടുത്ത ചോദ്യം, കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അതിനായിട്ട് സൈൻ എക്സ് എന്ന് കിടക്കുന്നിടത്ത് കോസ് എക്സ് എന്ന് മാറ്റി കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് കോസ് ടു എക്സ് തന്നെ മതി. ജി ഓഫ് എക്സ് എന്നത് കോസ് എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കോസ് ടു എക്സ് മൈനസ് കോസ് എക്സ് എന്ന് കാണും, അല്ലെങ്കിൽ കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്നതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇവിടെ വാല്യൂസ് എക്സ് ആക്സിനെ കട്ട് ചെയ്തിരിക്കുന്ന പോയിൻറ്റുകൾ, അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിൻറ്റുകൾ, മൈനസ് ഫോർ പൈ ബൈ ത്രീ, മൈനസ് ടു പൈ ബൈ ത്രീ, സീറോ, ടു പൈ ബൈ ത്രീ, ഫോർ പൈ ബൈ ത്രീ, ടു പൈ, എയ്റ്റ് പൈ ബൈ ത്രീ, ടെൻ പൈ ബൈ ത്രീ, ഇവയെല്ലാമാണ്. പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് എന്നത് സീറോയ്ക്കും ടു പൈക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ്. സീറോ ഇൻക്ലൂഡഡ് ആണ്, എന്നാൽ ടു പൈ ഇല്ല. ഓർക്കുക, പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് എന്നത് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ടു പൈ ആണ്. അപ്പോൾ സീറോ ഉണ്ട്, ടു പൈക്ക് താഴെയുള്ള വാല്യൂസ്. ഇവിടെ മൂന്ന് പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് ആണുള്ളത്, സീറോ, ടു പൈ ബൈ ത്രീ, ഫോർ പൈ ബൈ ത്രീ. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ടേബിളിൽ നോക്കുക. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, സൈൻ ടു എക്സ് പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അതിനായി എഫ് ഓഫ് എക്സ് എന്നിടത്ത് സൈൻ ടു എക്സ് എന്നും ജി ഓഫ് എക്സ് എന്നിടത്ത് മൈനസ് കോസ് എക്സ് എന്നും കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ടു എക്സ് പ്ലസ് കോസ് എക്സ് എന്നതിൻ്റെ ഗ്രാഫ് നമുക്ക് കാണാം. സൊല്യൂഷൻസ് എക്സ് ആക്സിൽ ഗ്രാഫ് ടച്ച് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോയിരിക്കുന്ന പോയിൻറ്റുകളാണ്. മൈനസ് ഫൈവ് പൈ ബൈ സിക്സ്, മൈനസ് പൈ ബൈ ടു, മൈനസ് പൈ ബൈ സിക്സ്, പൈ ബൈ ടു, സെവൻ പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു, ഇലവൻ പൈ ബൈ സിക്സ്, ഫൈവ് പൈ ബൈ ടു, ഇവയെല്ലാം സൊല്യൂഷൻസ് ആണ്. പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് എന്നത് സീറോയ്ക്കും ടു പൈക്കും ഇടയ്ക്കുള്ള വാല്യൂസ്, പൈ ബൈ ടു, സെവൻ
സെവൻ പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു, ഇലവൻ പൈ ബൈ സിക്സ്, ഇവയാണ് പ്രിൻസിപ്പിൾ സൊല്യൂഷൻ. ആറാമത്തെ ചോദ്യം ഇതാണ്, സൈൻ ടു എക്സ് പ്ലസ് സൈൻ ത്രീ എക്സ്. സൈൻ ടു എക്സ് ആണ് എഫ് ഓഫ് എക്സ് കിടക്കുന്നത്. ജി ഓഫ് എക്സ് എന്നിടത്ത് മൈനസ് സൈൻ ത്രീ എക്സ് എന്ന് ടൈപ്പ് ചെയ്യണം. എൻറ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സൈൻ ടു എക്സ് പ്ലസ് സൈൻ ത്രീ എക്സ് ഇസ് ഇക്വൽ ടു സീറോ എന്നതിൻ്റെ സൊല്യൂഷനാണ് ഈ കാണുന്നത്. അപ്പോൾ പോയിന്റുകൾ കൃത്യമായി കാണാനായി എന്നിൻ്റെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സൈൻ ടു എക്സ് പ്ലസ് സൈൻ ത്രീ എക്സ് എന്നതിൻ്റെ സൊല്യൂഷൻസ് ഇവിടെ എന്നിന് ഫൈവ് എന്ന് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പോയിന്റുകളാണ് മൈനസ് സിക്സ് പൈ ബൈ ഫൈവ്, മൈനസ് പൈ, മൈനസ് ഫോർ പൈ ബൈ ഫൈവ്, മൈനസ് ടു പൈ ബൈ ഫൈവ്, സീറോ, ടു പൈ ബൈ ഫൈവ്, ഫോർ പൈ ബൈ ഫൈവ്, പൈ, സിക്സ് പൈ ബൈ ഫൈവ്, എയ്റ്റ് പൈ ബൈ ഫൈവ്, ടു പൈ, ട്വൽവ് പൈ ബൈ ഫൈവ്, സീറോ, ടു പൈ ബൈ ഫൈവ്, ഫോർ പൈ ബൈ ഫൈവ്, പൈ, സിക്സ് പൈ ബൈ ഫൈവ്, എയ്റ്റ് പൈ ബൈ ഫൈവ് എന്നിവയാണ് പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞ വീഡിയോ ആക്ടിവിറ്റി 6.4 സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് ഇൻ ജനറൽ ആണ്. ആറ് ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് നമുക്ക് തന്നായിരുന്നു. അതിൻ്റെ സൊല്യൂഷൻ, പ്രിൻസിപ്പിൾ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്നിവയാണ് ഈ ടേബിളിൽ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. സൊല്യൂഷൻസ് എന്നത് എക്സ് ആക്സിസിൽ ഗ്രാഫ് കട്ട് ചെയ്ത് പോയ പോയിൻറ്റുകൾ അല്ലെങ്കിൽ ടച്ച് ചെയ്ത പോയിൻറ്റുകളാണ്. അത് മൈനസ് സെവൻ പൈ ബൈ ഫോർ, മൈനസ് ത്രീ പൈ ബൈ ഫോർ, പൈ ബൈ ഫോർ, ഫൈവ് പൈ ബൈ ഫോർ, നയൻ പൈ ബൈ ഫോർ, തേർട്ടീൻ പൈ ബൈ ഫോർ, എക്സെട്ര. ഇതിൻ്റെ പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് സീറോയും സീറോയ്ക്കും ടു പൈക്കും ഇടയ്ക്കുള്ള വിലകൾ, ഇവയാണ് പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ്. ഇവിടെ പൈ ബൈ ഫോറും ഫൈവ് പൈ ബൈ ഫോറുമാണ് സീറോയ്ക്കും ടു പൈക്കും ഇടയ്ക്ക് ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ്. ജനറൽ സൊല്യൂഷൻ, എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് പൈ ബൈ ഫോർ, എൻ ബിലോങ്സ് ടു ഇസെഡ്. രണ്ടാമത്തെ ചോദ്യം, സൈൻ ടു എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. അതിൻ്റെ സൊല്യൂഷൻസ് പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് പൈ ബൈ സിക്സ്, പൈ ബൈ ടു, ഫൈവ് പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു. ജനറൽ സൊല്യൂഷൻസ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ പൈ ബൈ സിക്സ്, എൻ ബിലോങ്സ് ടു ഇസ്. ഒരു ജനറൽ സൊല്യൂഷൻ കൂടിയുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ പൈ ബൈ ടു, എൻ ബിലോങ്സ് ടു ഇസെഡ്. മൂന്നാമത്തെ ചോദ്യം, കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അതിൻ്റെ സൊല്യൂഷൻസ് പ്രിൻസിപ്പിൾ സൊല്യൂഷൻ പൈ ബൈ സിക്സ്, ഫൈവ് പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു. ജനറൽ സൊല്യൂഷൻസ് രണ്ട് രീതിയിൽ പറയാം, എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ പൈ ബൈ സിക്സ്, എൻ ബിലോങ്സ് ടു ഇസെഡ്, ഓർ എക്സ് ഇസ് ഈക്വൽ ടു ഫോർ എൻ മൈനസ് വൺ പൈ ബൈ ടു, എൻ ബിലോങ്സ് ടു ഇസെഡ്. നാലാമത്തെ ചോദ്യം ഇതാണ്, കോസ് ടു എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. അതിൻ്റെ സൊല്യൂഷൻ പ്രിൻസിപ്പിൾ സൊല്യൂഷൻ സീറോ, ടു പൈ ബൈ ത്രീ, ഫോർ പൈ ബൈ ത്രീ. ജനറൽ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു ടു എൻ പൈ ബൈ ത്രീ. അഞ്ചാമത്തെ ചോദ്യം, സൈൻ ടു എക്സ് പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അതിൻ്റെ സൊല്യൂഷൻ പ്രിൻസിപ്പിൾ സൊല്യൂഷൻസ് പൈ ബൈ ടു, സെവൻ പൈ ബൈ സിക്സ്, ത്രീ പൈ ബൈ ടു, ഇലവൻ പൈ ബൈ സിക്സ്. ജനറൽ സൊല്യൂഷൻസ് എക്സ് ഇസ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ പൈ ബൈ ടു, എൻ ബിലോങ്സ് ടു ഇസെഡ്, ഓർ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ മൈനസ് മൈനസ് വൺ റേസ് ടു എൻ പൈ ബൈ സിക്സ്, എൻ ബിലോങ്സ് ടു ഇസെഡ്. ആറാമത്തെ ചോദ്യം ഇതാണ്, സൈൻ ടു എക്സ് പ്ലസ് സൈൻ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അതിൻ്റെ സൊല്യൂഷൻ പ്രിൻസിപ്പിൾ സൊല്യൂഷൻ സീറോ, ടു പൈ ബൈ ഫൈവ്, ഫോർ പൈ ബൈ ഫൈവ്, പൈ, സിക്സ് പൈ ബൈ ഫൈവ്, എയ്റ്റ് പൈ ബൈ ഫൈവ്. ജനറൽ സൊല്യൂഷൻ രണ്ട് രീതിയിൽ പറയാം, എക്സ് ഇസ് ഈക്വൽ ടു ടു എൻ പൈ ബൈ ഫൈവ്, എൻ ബിലോങ്സ് ടു ഇസെഡ്, ഓർ എക്സ് ഇസ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ പൈ, എൻ ബിലോങ്സ് ടു ഇസെഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു.